അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ തൃശ്ശൂർ ആറ്റൂരിൽ മുഹമ്മദ് റിജുവാനെന്ന എട്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി പതിവ് പോലെ ഈ ഒരു ദിവസവും ഈയൊരു ബുധനാഴ്ചയും മദ്രസയിലേക്ക് പോയതാണ് സഹോദരനോടൊപ്പം വളരെ സന്തോഷത്തോടെ ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് റിജുവാന് പതിവ് പോലെ മദ്രസയിലേക്ക് പോയത് ഒരു സ്കൂള് ഓണത്തിന് അവധിയാണ് ആദ്യം അതുകൊണ്ട് തന്നെ മദ്രസ കുറച്ചേറെ നേരമുണ്ടാവും ഉമ്മ ചായയും കടിയൊക്കെ കുടിച്ച് പോകാമെന്ന് പറയുമ്പോഴും ചായ മാത്രം കുടിച്ചിട്ട് ഈ മുഹമ്മദ് എന്ന ഫൈസലിൻ്റെ മകൻ മദ്രസയിൽ പോയി സഹോദരനോടൊപ്പം പോയി രാവിലെ രാവിലെയുള്ള എട്ടരക്ക് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴാണ് വീടിൻ്റെ തൊട്ടു മുൻപിൽ റെയിൽവേ ട്രാക്ക് ഉണ്ട് പതിവ് സമയത്ത് കുട്ടികൾ അങ്ങനെ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കാറുണ്ട് ഒക്കെ പരിചയമുള്ള ഉള്ള മക്കളാണ് പക്ഷെ അന്ന് വടച്ച റബ്ബിൻ്റെ വിധി പാലക്കാട് എറണാകുളത്ത് നിന്ന് പാലക്കാട് പോകുന്ന മെമു എക്സ്പ്രസ് ഈ റിസുവാൻ ഇങ്ങോട്ട് റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്ന് വീട്ടിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി ഓടി വരികയാണ് പക്ഷേ വടച്ച റബ്ബെ വളരെ പെട്ടെന്ന് ആ മെമു എക്സ്പ്രസ് വന്ന് ഇടിച്ചങ്ങോട്ട് തെറുപ്പിച്ചു അത്ഭുതകരമായിട്ടാണ് റിസുവാൻ്റെ സഹോദരൻ ആ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് റിസുവാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നാലില്ലാഹി വൈന്നാലഹി രാജുവൻ ആ ഒരു കുടുംബത്തിന് ഏൽക്കുന്ന ഒരു ആഘാതം നമ്മളൊക്കെ നമ്മുടെ എന്താ നമ്മൾ നമ്മളവരോട് പറഞ്ഞൊരു ആശ്വാസ വാക്കുകളായിട്ട് പ്രാർത്ഥനകളായിട്ട് പ്രാർത്ഥനകളല്ലാതെ നമുക്ക് എന്താ പറയാൻ കഴിയുക വടച്ച റബ്ബെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമ കൊടുക്കണേ സ്വർഗത്തിലെ രാജകുമാരനാണ് ആ മുഹമ്മദ് റിസുവാനെന്ന എട്ട് വയസ്സുകാരൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു കുട്ടി ആ കുട്ടി ആ ട്രെയിൻ ഇടുപ്പിച്ചിട്ട് ഏറെ നേരം ആ ട്രെയിൻ ആ ശരീരവുമായിട്ട് കൊണ്ടുപോയി എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ പറയുന്നത് ഇപ്പോഴും ആ സഹോദരൻക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തമാവാൻ കഴിയുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് ആ മുഹമ്മദ് റിസ്വാൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി കൗതുകം ഒരു ഒരു വല്ലാത്തൊരു ഊർജ്ജസ്വലനായ ഒരു വിദ്യ ഒരു ഒരു കുട്ടി കൗതുകം നിറഞ്ഞൊരു മുഖം ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക വേഗത്തിൽ വന്ന് ചായ കുടിക്കണം ഉമ്മാനെ കാണുന്ന കയ്യിൽ വീട്ടിലേക്ക് വന്ന് ഓടിക്കയറുന്ന ആ ഒരു നമുക്കറിയാലോ രണ്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാട്ടിക്കൂട്ടിലെന്താന്നുള്ളത് പക്ഷേ അവൻ അറിയില്ലല്ലോ റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുന്നതിന് അപകടം നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരുപാട് കുട്ടികൾ കാണാൻ സ്കൂളിൽ പോകുമ്പോഴും മദ്രാസയെ വിട്ട് വരുമ്പോഴും റെയിൽവേ ട്രാക്ക് വളരെ അപകടകരമായ രീതിയിൽ മുറിച്ച് കിടക്കുന്ന കുട്ടികൾ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ശരിക്കും കൊടുക്കണം നിങ്ങൾ ഒരിക്കലും ആ രീതിയിൽ ചെയ്യരുത് ഏറെ വളഞ്ഞ വഴിയാണെങ്കിലും ജീവൻ രക്ഷിക്കേണ്ടതാണല്ലോ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഈ റെയിൽവേ ട്രാക്കിന് താമസിക്കുന്ന ആളുകൾക്ക് തോക്കുമ്പോൾ തമാശയായിട്ട് തോന്നും കാരണം അവർ ദിനേനെ മുറിച്ച് കിടക്കുന്ന ആളുകളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പ്രഭാവതി എന്ന് പറയുന്ന ഒരു ഒരു അറുപത് വയസ്സുള്ള സ്ത്രീയും അവരുടെ സഹോദരിയും കൂടി ചേർന്നിട്ട് ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു കുറ്റിക്കാട്ടിലെന്നറിയ പൂക്കൾ കണ്ടുവെക്കുമ്പോൾ ഇടത്താണ് പെട്ടെന്നാണ് ട്രെയിന് വന്നത് മാറി നിൽക്കാൻ പോലും സ്പേസ് ഉണ്ടായില്ല രണ്ടുപേരെയും ഇടിച്ച് അങ്ങോട്ട് ട്രെയിൻ അങ്ങോട്ട് പോയി ഈ പ്രഭാവതി എന്നുള്ള അറുപത് വയസ്സുള്ള ആ സ്ത്രീ തൽക്ഷണം മരിച്ചു സഹോദരിയുടെ സഹോദരി കൈ കയ്യും കാലമൊക്കെ ഗുരുതരമായ പരുക്കളോടെ മരിച്ചിട്ടില്ലാന്നേ ഉള്ളൂ ഇവരെ മക്കളൊക്കെ വന്നിട്ട് വേണം അവർ സംസ്കാരങ്ങളൊക്കെ നടത്താൻ ഏതായാലും നമുക്ക് അങ്ങനത്തെ ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് റെയിൽവേ സ്റ്റേഷനില്ലാത്തത് കൊണ്ടും നമ്മുടെ വീടിനും റെയിൽവേ ട്രാക്ക് ഇല്ലാത്തതിൻ്റെ ഫീലിംഗ് മനസ്സിലാവില്ല പക്ഷേ ഉള്ളവർക്ക് റെയിൽവേ ട്രാക്കും മറ്റൊക്കെ അവർക്കൊരു കണ്ടീഷനിങ് ഉണ്ടാവും മൈൻഡ് ഒരു കണ്ടീഷൻ ഇന്ന് നേരത്തെ ട്രെയിൻ വരുള്ളൂ അത് ഞങ്ങൾക്കൊരു പ്രശ്നവും നമുക്കൊക്കെ കാണുമ്പോൾ ഒരു ഭയമാണ് ഒരു പക്ഷേ വടച്ച റബ്ബിൻ്റെ വിധി അതാവാം നമുക്കത്രയല്ലേ സമാധാനിക്കാൻ പറ്റുള്ളൂ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ആ ഒരു മുഹമ്മദ് റിസ്വാൻ ഉണ്ടാവണം അള്ളാഹു അദ്ദേഹം ആ കുഞ്ഞിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്ത് ആ മാതാപിതാക്കൾ ക്ഷമ കൊടുക്കുന്ന ഒരു കരുത്തുള്ളൊരു മനസ്സാക്കി കൊടുക്കണേ പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരിക്കലൊരു ഒന്ന് ഒരാഴ്ച മുൻപാണ് മുക്കത്തുള്ള ഒരു അസ്മാ പേരുള്ള ഒരു ഒരു വീട്ടമ്മയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞിരുന്ന അസ്മാക്ക് രണ്ട് മക്കളുണ്ട് പിന്നീട് രണ്ട് മക്കൾ കൂടിയാണ് ഇരട്ട മക്കൾ അതു ശേഷം അവർ വെൻറ്റിലേറ്ററിലായി ഈ സുഖമില്ലാതെയായി ആ ചെറിയ കൈക്കുഞ്ഞുങ്ങളെ മുലപ്പാൽ കുടിക്കേണ്ടുന്ന കുഞ്ഞുങ്ങളെ വിട്ടേച്ചാണ് മുപ്പത് ദിവസം ഈ അസ്മ വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞത് പക്ഷേ പൊടുന്നനെ എല്ലാ വരവും എല്ലാ തിരിച്ചുവരവുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന അവർ പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കിയിട്ട് മരണത്തിന് കീഴടങ്ങി അന്ന് ആ വീഡിയോ നമ്മൾ ചെയ്തു ആ ഒരു കുടുംബത്തിൻ്റെ വിഷമം പ്രാർത്ഥനകളൊക്കെ പറഞ്ഞപ്പോൾ രണ്ട് ദിവസം മുൻപുണ്ട് അവരുടെ ഭർത്താവ് ജാഫർ എന്ന പേരുള്ള മനുഷ്യൻ ജാഫർ സാദിക്കെനിക്ക് വിളിക്കുന്നു വളരെ സന്തോഷം പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയതിന് നന്ദിയുണ്ട് നന്ദിയുണ്ട് ജസാക്ക് അള്ളാ ഹൈറൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷം പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോകളുടെ ഒരു ഫലപ്രാപ് ഒരു ഫലപ്രാപ്തിയാണ് അത്തരം ഒരു പ്രതികരണങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരുടെ മരണം വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളാരോ ഷെയ്ഹാണോ നിങ്ങളാരോ തങ്ങളാണോ നിങ്ങളാരോ വലിയ ഹാ ഹോജയാണോ ഞാൻ ആരുമല്ല വെറും ഒരു സാധാരണക്കാരൻ ഇത് കാണുന്ന ആളുകളുടെ അത്രവും മഹത്വം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര പോലും മഹത്തരമില്ലാത്ത വെറും ഒരു സാധാരണക്കാരൻ പക്ഷേ ആമയും പറയുന്ന വളരെ ഇഹ്ലാസുള്ള ആത്മാർത്ഥമായ നൂറുകണക്കിന് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അതിൽ അതിലാരുടെയെങ്കിലും ഒരു ആമീനും മതി പടച്ച റബിൻ്റെ മുന്നിൽ സ്വീകാര്യമാവാൻ ആ ജാഫർ സാദിക്ക് എന്നു പേരിൽ അസ്മയുടെ ഭർത്താവ് പറഞ്ഞ വാക്യം അതാണ് നിങ്ങളുടെ ചാനലിൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നി ഒരുപാട് പ്രാർത്ഥനകൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കിട്ടിയല്ലോ എനിക്കിന്നൊരു ജോലിക്ക് പോലും പോകാൻ കഴിയുന്നില്ല കാരണം എൻ്റെ മക്കളെ നോക്കണം ഇനി വീട്ടിലിരുന്നുള്ള വല്ല ജോലികൾ ചെയ്യണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലപ്രാപ്തി ഉണ്ടെന്ന് അല്ലെങ്കിൽ ആളുകളത് കാത്തിരിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു പ്രതികരണമാണ് ആ അസ്മയുടെ ഭർത്താവിൽ നിന്ന് ലഭിച്ചത് ആ സന്തോഷമാണ് നിങ്ങളോട് ഞാൻ പങ്കു ത് നമ്മുടെയൊക്കെ വീടുകളിൽ മദ്രാസയിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് നായ ഒരു പ്രശ്നമാണ് തെരുവു കടികൾ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു തെരുവുനായ കടിക്കുന്ന കടിച്ച ഒരു മദ്രസാ വിദ്യാർത്ഥിയുടെ അതേപോലെ റോഡിൻ്റെ സൈഡൊക്കെ നടക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് വലതു വർഷം ചേർന്ന് നടക്കാനും നിയമങ്ങളൊക്കെ കറക്റ്റ് നോക്കിയിട്ട് മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞു അയക്കുമ്പോൾ നമ്മൾ ആ നിയമങ്ങളൊക്കെ പറയണം കൂട്ടത്തിൽ ഋസുവാൻ്റെ കഥ കേൾക്കും എനിക്ക് വല്ലാത്തൊരു ഫീലിങ് ആയി കാരണം ഒരു മദ്രസയിലേക്ക് അയക്കുന്ന ഒരു ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വല്ലാതെ ഫീൽ ചെയ്യും കാരണം അവരൊന്ന് എഴുതി എഴുതേല്പ്പിച്ചിട്ടിങ്ങനെ ചോദിക്കും എത്ര സമയമായി രാവിലെ ഒരുപക്ഷെ കുളിക്കും കൂടിയില്ല കാരണം വേഗത്തിൽ മദ്രസയിലൊക്കെ പോയിട്ട് മദ്രസയിൽ നിന്ന് പഠിക്കുന്നത് എൽമാണല്ലോ മഞ്ുരിദില്ലാഹു ബിഹി ഹൈറൻഹു ഫിദ്ദീൻ എന്നാണ് ഒരാൾക്ക് അള്ളാഹു ഹൈറുദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു ദീനിൽ മതപരമായിട്ട് വിജ്ഞാനമുള്ള ഒരാളാക്കും അങ്ങനെ ഒരു പ്രാഥമികമായ മതവിജ്ഞാനത്തിന് വേണ്ടിയാണ് ഈ മദ്രസയിലേക്ക് പോകുന്നത് മദ്രസയിലേക്ക് പോകുന്നതിനൊക്കെ പഴഞ്ചനെന്നും പുച്ചൊക്കെ എന്ന് കാണുന്ന സമൂഹത്തിന് മുൻപിലാണ് ഇത്തരം കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്ന ആ ഒരു മദ്രസയിൽ പോകിച്ചൊരു കുട്ടി തിരിച്ചാ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടുകാർ കാണുന്ന ജീവരൊറ്റ ഒരു മകൻ്റെ മൃതദേഹമാവുമ്പോൾ ആ ഒരു മയ്യത്താകുമ്പോൾ ഉൾക്കൊള്ളാൻ വളരെ വലിയ പ്രയാസം തന്നെയാണ് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല ആ ഒരു ഷോക്കിൽ നിന്ന് വിട്ടുമാറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥന വളരെ വലിയൊരു കാവലാണ് നമ്മൾ കേട്ടിട്ടില്ലേ അള്ളാഹു എന്ത് പ്രാർത്ഥിച്ചാലും ഒഴുവിനി ലക്കും എന്നോട് നിങ്ങൾ ചോദിക്കൂ അത് ന്യായമാണെങ്കിൽ ഞാൻ മറുപടി നൽകാം നൽകാമെന്ന് അള്ളാഹു പറഞ്ഞൊരു കാര്യം വളരെയധികം സ എന്താ പറയുക ശ്രദ്ധിക്കേണ്ടുന്നൊരു ഖുർആാനിക്കൊരു വചനമാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ നിങ്ങൾക്കത് ഹൈറാണെങ്കിൽ ഫ അസ്തജീബു അസ്തജീബു എന്നുള്ള വേഡ് ഖുർആാനിൽ പറയുന്നതടങ്ങളിലൊക്കെ അതിൻ്റെ അർത്ഥം മഹാന്മാർ പഠിപ്പിക്കുന്നത് എന്ത് ചോദിച്ചാലും തരുമെന്നല്ല ആ ചോദിക്കുന്ന ചോദ്യം ഹൈറാണെങ്കിൽ ഫ അസ്തജീബു ഫ അസ്തജീബു ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി നൽകുമെന്നാണ് ഫ അജീബു എന്ന് ഖുർആാനിൽ പറഞ്ഞ വാക്യങ്ങൾ ഞാൻ റസൂലുള്ള ചോദിക്കുമ്പോഴാണ് കുറേ അജീബൂന്ന് നിങ്ങൾ എന്ത് ചോദിച്ചോളൂ റസൂലുള്ള റസോദോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നൽകും കാരണം റസൂദുള്ള ഹൈറായ കാര്യങ്ങളെ ചോദിക്കും നമ്മളങ്ങനെയല്ലല്ലോ നമുക്കറിയില്ലല്ലോ ഹൈറദ്ദാണ് ഷറദ്ദാണ് മുൻപിൽ വരാൻ പോകുന്ന എന്താണ് ആ റിസവാൻ്റെ വീട്ടുകാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഒരു വളർന്ന് വലുതായി നല്ലൊരു കുഞ്ഞായി നല്ലൊരു മനുഷ്യനായിട്ട് വളരേണ്ടുന്ന ഒരുത്തനാണ് പക്ഷേ പടച്ച റബ്ബിൻ്റെ വിധി ഇങ്ങനെയാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ പരസ്പരം കാവലിന് വേണ്ടി പ്രാർത്ഥിക്കണം ആ ഒരു കാവലാണ് പ്രാർത്ഥനയാണ് നമ്മുടെ കരുത്തുള്ളത് ഉദറോനി അസജിബുലിക്കും എന്നൊരു വാക്യത്തിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കൂ അതിൻ്റെ യുക്തമായതാണെങ്കിൽ ഞാൻ മറുപടി നൽകും എപ്പോഴും പ്രാർത്ഥിക്കുക റബ്ബന ആ ഫിതുനിയ ഫുലാഹുറത്തെ ഹസനത്തൻ ഫുലാഹൃത്തെ ഹസനത്തൻ ദുനിയാവിലും ആഹ്ലത്തിലും നന്മ കൊണ്ട ഹസനത്ത് കൊണ്ട അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ആ റിസുവാൻ്റെ കുടുംബത്തിന് അള്ളാഹു ശാന്തി നൽകട്ടെ സമാധാനം നൽകട്ടെ ക്ഷമ നൽകട്ടെ ആ കുഞ്ഞിൻ്റെ അള്ളാഹു വെളിച്ചമാക്കട്ടെ പാപങ്ങളല്ലാഹു പുറത്തു കൊടുക്കട്ടെ എപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ കരുതലുണ്ടാവണം മക്കൾക്ക് റോഡിൻ്റെയും ഡ്രൈവറി ട്രാക്ക് മുറിച്ചുകിടക്കുന്നതിൻ്റെയൊക്കെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കണം അതോടൊപ്പം തന്നെ പലരും ഡ്രാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ഒരു നമ്മുടെ സബ് ഒരു സബ്സ്ക്രൈബിന് കയ്യിൽക്ക് ഒരു അപകടം പറ്റിയിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു അദ്ദേഹം നിങ്ങളുടെ പാത്രത്തെ ഉൾപ്പെടുത്തണം അതേപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വീട്ടമ്മ അവരുടെ ഉമ്മ വീണിട്ട് വള പരിക്കോടെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഉമ്മ സ്വന്തം കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുന്നൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും എന്നാലും നമ്മൾ പ്രത്യേകം പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഹലാല ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാം ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിപ്പിക്കുന്നതിൽ ഒരുപാട് പേര് നമുക്ക് കാണാത്തവരുണ്ട് എന്നെ കാണുന്നവരുണ്ട് പക്ഷേ എനിക്കവരെ കാണുന്നില്ല എല്ലാവരെയും ജന്നാത്തൽ ഫിറദോസിൽ റസൂൽല്ലാൻ്റെ കൂടെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും